എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് സോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാന്നാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിന് പഞ്ചസാര എടുത്തെന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. സോക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നല്ല രീതിയിൽ കാരമലൈസ് ആവണം, എന്നാൽ അതങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല. പഞ്ചസാരയൊന്ന് കാരമലൈസ് ആയി വരുമ്പോഴേക്കും ഏകദേശം 1/2 കപ്പോളം അളവിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അതുമാത്രമല്ല, ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്ന് കട്ടയാവുന്ന പോലെ തോന്നും. കുറച്ചു നേരം ഇളക്കി കൊടുക്കുമ്പോൾ തനിയെ മെൽറ്റായി വരും. ഇപ്പോൾ ഒരുപാട് പ്ലം കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട്. അതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഈത്തപ്പഴമാണ് എടുക്കുന്നത്. അരി കളഞ്ഞ് നല്ലതുപോലെ കട്ട് ചെയ്ത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈത്തപ്പഴമാണ് 7-8 എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്. ഇവിടെ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും എമൗണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ട്രൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കുന്നുണ്ട്, ചുമപ്പും പച്ചയും നിറത്തിൽ. അതും 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതലാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും യൂസ് ചെയ്യുന്നത്. ഇത്രയും എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഉണക്ക മുന്തിരിയും 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരു ഇല്ലാത്ത നല്ല കറുത്ത ഉണക്കമുന്തിരിയാണ് എടുക്കേണ്ടത്. ഇതിൽ ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണേൽ ചേർത്താൽ മതി. കൂടെ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണോളം അളവിന് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എൻ്റെ ബട്ടർ ഇവിടെ കുറച്ച് കട്ടയായിട്ടിരിക്കുവാണ്. എന്നാലും നിങ്ങൾ ചേർക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം അളവിന് പഞ്ചസാരയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇട്ട പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. രണ്ടാമതായി ഇട്ട് കൊടുത്ത പഞ്ചസാരയും കൂടി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേറെ നട്ട്സ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഏകദേശം 1/2 കപ്പോളം അളവിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്ന കാര്യം, ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പ്ലം കേക്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. നട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മിക്സ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എപ്പോഴും ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് ബാക്കി സ്റ്റെപ്പെല്ലാം ചെയ്ത് വരുമ്പോഴേക്കൊന്ന് ആറിക്കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിക്ക ഇതെല്ലാം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി പൊടിഞ്ഞ് കിട്ടും. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. 1 കപ്പ് മൈദയും ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ അരിച്ചെടുക്കണം. ഏകദേശം 2-3 പ്രാവശ്യം ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് അരിച്ചെടുക്കേണ്ടതാണ്. അതരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് ചേർക്കുന്നത് മുട്ടയുടെ പച്ച രുചിയൊന്ന് മാറാനായിട്ടാണ്. ഇനി ആദ്യം നമ്മൾ ചെയ്ത് വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഈ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം മാവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അതായത് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു മിക്സാണ് കിട്ടിയത്, അതിൽ കുഴപ്പമില്ല. ഇനി ഇത് ബട്ടർ പേപ്പർ ഇട്ട് വച്ചിരിക്കുന്ന കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ അവനല്ല യൂസ് ചെയ്യുന്നത്. കുറച്ച് തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി
ഇനി നമ്മൾ മേടിക്കുന്ന പ്ലം കേക്കിലൊക്കെ കാണുന്നത് പോലെ മുഗൾ ഭാഗത്ത് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുപ്പത്ത് ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് അതിൽ ഇതുപോലെ ആ റൗണ്ട് ഷേപ്പിൽ തിരുവളയം കൂടി വെച്ച് കൊടുത്ത് അതിലേക്കാണ് മോൾഡ് എടുത്ത് വെക്കുന്നത്. ഈ മോൾഡ് വെക്കുന്നതിന് മുമ്പായിട്ട് പാത്രം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം മോൾഡും വെച്ച് അതിലൊരു അടപ്പ് കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നടച്ചെടുക്കണം. എനിക്കിവിടെ 30 മിനിറ്റ് കൊണ്ട് കേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടൈം ഓരോരുത്തർക്ക് വേരി ചെയ്ത് വരാം. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോൾഡിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചും നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ചൂടനുസരിച്ചും അതുപോലെ നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന സമയം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കുക്കിംഗ് ടൈം ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.